മിട്ടുവിൻ്റെയും കൂട്ടുകാരുടെയും പുതിയൊരു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. മിട്ടുവും കൂട്ടുകാരും തടാകത്തിൽ എന്നാണ് കഥയുടെ പേര്. മിട്ടുമാനും മോട്ടുമുയലും കീലുക്കാക്കയും ചങ്ങാതിമാരായിരുന്നു. സുന്ദരമായ ഒരു വനത്തിലായിരുന്നു അവരുടെ താമസം. ഒരു ദിവസം മിട്ടുവും മോട്ടുവും കീലുവും കളിച്ചു നടക്കുമ്പോൾ മിട്ടു പറഞ്ഞു, കൂട്ടുകാരെ, അടുത്ത കാട്ടിൽ ഒരു തടാകമുണ്ട്. അപ്പോൾ മോട്ടു പറഞ്ഞു, സുന്ദരമായ ആ തടാകം കാണാൻ എനിക്കും ഇഷ്ടമാണ്. നല്ല മധുരമുള്ള ഫലങ്ങൾ അവിടുണ്ട്. കീലു പറഞ്ഞു, അവിടെ വളരെ മത്സ്യങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മിട്ടു ചോദിച്ചു, നമുക്ക് തടാകം കാണാൻ പോയാലോ? പോകാമല്ലോ. അതെ, പോകാം. വളരെ ഉത്സാഹത്തോടെ അവർ യാത്ര തിരിച്ചു. വഴിയിൽ അവർ തങ്ങളുടെ ചങ്ങാതിയായ വീരു ആമയെ കണ്ടു. എങ്ങോട്ടാ ചങ്ങാതിമാരെ? ഞങ്ങൾ അടുത്ത കാട്ടിലെ തടാകം കാണാൻ പോകുന്നു. സൂക്ഷിക്കണേ, ആ തടാകത്തിൽ ഒരു ഭീകരൻ മുതലയുണ്ട്. പേടിക്കണ്ട, നമുക്ക് മുതലയുടെ കണ്ണിൽ പെടാതെ പോയി വരാം. അപ്പോൾ വീരു ചോദിച്ചു, എന്നാൽ ഞാനും വരട്ടെ ചങ്ങാതിമാരെ? വന്നോളൂ. അവർ ഓടിയും ചാടിയും തടാകക്കരയിലെത്തി. എത്ര സുന്ദരമാണ് ഈ സ്ഥലം, വീരു പറഞ്ഞു. എത്ര തെളിഞ്ഞ വെള്ളം, എനിക്ക് നീന്താൻ കൊതിയാവുന്നു. കീലു പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ശാന്തമായി ചുറ്റിക്കറങ്ങിയിട്ട് തിരികെ പോകാം. അപ്പോൾ മോട്ടു പറഞ്ഞു, മുതലയെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അപ്പൊ മിട്ടു പറഞ്ഞു, എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. മിട്ടു, ബഹളം വെച്ച് മുതലയുടെ ശ്രദ്ധ ക്ഷണിക്കണ്ട. എന്നാൽ മുതല ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ ചിന്തിച്ചു, ഇന്ന് നല്ല കുശാലായി. നല്ല മുഴുത്ത മാനും മുയലും, പറ്റിയ അവസരം വരട്ടെ, ചാടി പിടിക്കാം. ഇതൊന്നും അറിയാതെ മിട്ടുവും കൂട്ടുകാരും പുതിയ കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു. കൂട്ടുകാരെ, നല്ല തെളിഞ്ഞ വെള്ളം, മുതല ഇവിടുള്ള ഒരു ലക്ഷണവും കാണുന്നുമില്ല. ഞാൻ മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. കീലു പറന്നുയർന്നു. അപ്പോൾ അതാ, കുറ്റിക്കാടിന് പിന്നിലായി അവരെ തന്നെ നോക്കിയിരിക്കുന്ന മുതലയെ അവൻ കണ്ടു. കൂട്ടുകാരെ, ഓടിക്കോ, കുറ്റിക്കാട്ടി മുതല ഒളിച്ചിരിപ്പുണ്ട്. മുതല ചാടി വീഴുന്നതിന് മുമ്പ് തന്നെ മിട്ടുവും മോട്ടുവും വീരുവും ഓടി രക്ഷപ്പെട്ടു. അവർ കീലുവിന് നന്ദി പറഞ്ഞു. നന്ദി കീലു. കീലു അവർക്ക് മുമ്പായി പറന്നു. വേഗം അവർ അവരുടെ കാട്ടിലെത്തി. അവർ അവിടെ മറ്റു ചങ്ങാതിമാരുമായി സുഖമായി വസിച്ചു. ശുഭം.